ഹലോ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ബഡ്ജീസിൻ്റെ മെയിലും ബഡ്ജീസ് അല്ലെങ്കിൽ ലവ് ബേർഡ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ അതിൻ്റെ മെയിലും ഫീമെയിലും കറക്റ്റായിട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കടയിലൊക്കെ നമ്മൾ പോയി വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പം രണ്ട് മെയിലോ അല്ലെങ്കിൽ രണ്ട് ഫീമെയിലോ ഒക്കെ ആയിപ്പോയിട്ട് പിന്നെ നമുക്ക് തിരിച്ച് കൊടുക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടപ്പുറത്ത് കിടന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനെടുക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു ലവ് ബേർഡ്സിനെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ആ സെലക്ട് ചെയ്ത ബേർഡ് മെയിലാണോ ഫീമെയിലാണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് തന്നെ ലവ് ബേർഡ്സിൻ്റെ മെയിലും ഫീമെയിലും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നോസ് നോക്കിയിട്ടാണ്, ലവ് ബേർഡ്സിൻ്റെ നോസിൻ്റെ കളർ നോക്കിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മെയിലാണോ ഫീമെയിലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നല്ല നീല കളറായിട്ടുള്ള മൂക്ക് വരുന്നതാണ് മെയിൽ. മെയിലിന് നല്ല ബ്ലൂ കളറായിരിക്കും അതിൻ്റെ മൂക്കിന് വരുന്നത്. പക്ഷേ അതിനെ അപേക്ഷിച്ച് നമ്മൾ ഫീമെയിലിനെ നോക്കുകയാണെങ്കിൽ വെള്ള കളറോ അല്ലെങ്കിൽ കാപ്പിപ്പൊടി കളറോ ആയിരിക്കും ഫീമെയിലിന് വരുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ കാപ്പിപ്പൊടി കളറായിട്ട് വരുന്നത് ഫീമെയിലാണ്. കാരണം അത് അഡൽറ്റാണ്, നല്ല അഡൽറ്റായിട്ടുള്ള ലവ് ബേർഡ്സ് കാപ്പിപ്പൊടി കളറാണ് അതിൻ്റെ നോസിന് വരുന്നത്. സെമി അഡൽറ്റിനൊക്കെ വരുന്നത് വെള്ള കളറാണ്. അപ്പോൾ നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വെള്ള കളറും വരും കാപ്പിപ്പൊടി കളറും വരും ലവ് ബേർഡ്സിൻ്റെ ഈ ഫീമെയിൽ ലവ് ബേർഡ്സിൻ്റെ മൂക്കിൻ്റെ നിറം വരുന്നത്. പിന്നെ ഫീമെയിൽ ലവ് ബേർഡ്സിനെ അപേക്ഷിച്ച് മെയിൽ ലവ് ബേർഡ്സിനെ നോക്കുകയാണെങ്കിൽ മെയിൽ നല്ല ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ ഫീമെയിൽ അത്ര ആക്റ്റീവ് ആയിരിക്കത്തില്ല. ഒരിടത്ത് തന്നെ ഇരിക്കുകയോ അങ്ങനെ കാണുമായിരിക്കും അത് പക്ഷേ ഫീമെയിലാണെങ്കിൽ മെയിലാണെങ്കിൽ നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് ചാടി കളിക്കുകയും പറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടും മെയിലും ഫീമെയിലും അറിയാൻ പറ്റും. അപ്പോൾ ഏതൊരു കിളികളെ അപേക്ഷിച്ചും നമ്മുടെ ഈ ലവ് ബേർഡ്സിനെ പെട്ടെന്ന് തന്നെ ഫീമെയിലും മെയിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്.